നിങ്ങളുടെ കയ്യിൽ മാഗിയും ഒരിത്തിരി സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാഗി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 ബ്ലോക്ക് മാഗിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു 10-12 രൂപയ്ക്ക് കിട്ടുന്ന മാഗി ഉണ്ടല്ലോ, അത് 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് മുഴുവനായിട്ട് വെന്ത് പോകരുത്, ഒരു പകുതി വേവ് അത്രയും മതി. ആ ഒരു ക്രിസ്പി ആയിട്ടുള്ളത് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അപ്പോൾ അതെ ഈ ഒരു പരുവത്തിൽ കേട്ടോ, ഒരുപാട് വെന്തിട്ടോ ഒന്നുമില്ല, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ലാസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഊറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഊറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഒരു പാന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 6 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പഴുത്ത തക്കാളി. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടുള്ള കശുവണ്ടിയാണ് എടുക്കുന്നത്. വലുതായാലും 10-15 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ചെറുതാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കും, ഒരു 5-6 മിനിറ്റ് മതി. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. പിന്നെ അതേ പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ അത്രയും മതി. കാശ്മീരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മിക്സ് തന്നെ കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളം അത്രയും മതി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ അത്രയും മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള മാഗി എത്രയുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാൻ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത്, മാഗിയുടെ മസാലയിൽ ഉപ്പ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ കുറച്ചൊന്ന് വെന്തും കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അടച്ച് വെക്കണമില്ലെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെ തെറിക്കും. അപ്പോൾ നന്നായിട്ട് ഇതേ ഇതൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്, പശുവിൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി, കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മളിത് ഫ്രഷ് ക്രീമിന് പകരം പാലാണ് കേട്ടോ ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലേ പാല് ചേർത്താലും മതി, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മാഗിയാണ്. അപ്പോൾ മാഗി എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിച്ച പോലെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എടുത്താലും മതി. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും വറ്റും. ആ ഒരു സമയത്ത് നമുക്കിതെടുത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് സമയം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.